ഹലോ. അപ്പൊ നമ്മളിതാ പോവാൻ പോവാണ് എല്ലാരും. മാറ്റിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം സനി ചേട്ടനും അനഗയൊക്കെ വരണം, അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പം വീട്ടിന്റെ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. ഇനിയിപ്പം നമ്മൾ പോകെ പോകെയുള്ള ഓരോ കാര്യങ്ങൾ കാണിച്ചുതരാം. എല്ലാവരും ആൻറ്റിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഓരോ തിരക്കുകളിലാണ്, ചെറിയ ചെറിയ ഓരോന്ന് എടുത്തു വെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു തിരക്കുകളിലും കാര്യങ്ങളിലാണ്. അപ്പം നമ്മൾ എനിക്ക് പോകെ പോകെയുള്ള ഓരോ കാര്യങ്ങൾ കാണിച്ചുതരാം. അപ്പൊ ഗൈസ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതാ പോവാൻ പോവാണ്. വണ്ടി എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നല്ലോണം ലേറ്റ് ആയി. അപ്പൊ നമ്മൾ പോട്ടെ, പോകുന്ന വഴിക്കുള്ള ഇനി ഓരോന്ന് കാണിച്ചുതരാം. ഹലോ. അപ്പൊ നമ്മളിതാ പൊരി വെയിലത്താണുള്ളത്. നമ്മളിപ്പോ പെട്രോൾ പമ്പിലല്ല, ജസ്റ്റ് പെട്രോൾ അടിക്കാൻ കയറിയതാണ്. എന്താ വണ്ടിയിലുണ്ട്, പെട്രോൾ കാറ്റൊക്കെ ഒപ്പിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിക്കാന്നൊക്കെ വിചാരിച്ച് കയറിയതാണ്. നമ്മള് വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഇപ്പൊ കുറച്ച് സമയമായി, അന്നേരം എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പൊ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ കാറിലുള്ള ചെറിയ ചെറിയ ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിത് ഉപ്പിലിട്ടൊക്കെ ഉണ്ട് ഇടാ. അപ്പൊ അത് വാങ്ങിയാലോ എന്ന് വിചാരിക്കാണ്. നല്ല അടിപൊളി സാധനമൊക്കെ ഉണ്ട്. അപ്പം വാങ്ങട്ടെ നോക്കിട്ട്. അപ്പൊ നമ്മളിതാ ഉപ്പിലിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. നല്ല നെല്ലിക്കയാണ് വാങ്ങിയിട്ടുള്ളത്. കുറെ ഐറ്റംസ് ഉണ്ട്. വിസം നെല്ലിക്കാ വാങ്ങിയത്. അപ്പം പോട്ടെ. അപ്പൊ നമ്മളിതാ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. പെരുന്തൽമണ്ണി എത്തിയിട്ട് അങ്ങനെ പാവം കാലിലുണ്ടാകുന്നുണ്ടായിരുന്നത്. പാവം കുട്ടിക്ക് വണ്ടിയിലുള്ളപ്പോ കാലിലെ കഴിച്ചിട്ട് മറന്നു പോയി. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഇനി എന്തൊക്കെയാ വാങ്ങുന്നതെന്ന് കാണിച്ചാലാ. കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയ എന്തെങ്കിലും ഐറ്റംസേ വാങ്ങുള്ളൂ. ഉച്ചയായി കഴിക്കട്ടെ. അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇത് ആൽബം ലീബെ വാങ്ങിയിട്ടുണ്ട് നമുക്ക്. നമുക്ക് മാത്രമല്ല, കണ്ണന് വാങ്ങുമ്പോ നമ്മൾ നൈസായിട്ട് നമ്മൾ എടുത്തിയാണ്. ഇനി ഒന്ന് രണ്ട് മുട്ടായും കൂടി വാങ്ങാൻ പോവാണ്. ബബിൾകോം വാങ്ങിയിട്ട്, ബബിൾകോം വാങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഓൾറെഡി എൻ്റെ വായിലുണ്ട്. പിന്നെ കുറച്ചും കൂടി വാങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ കാറിൽ പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചു. അതെ, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മൾ പെരുന്തൽമണ്ണയിൽ വിട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചാൽ അറിയില്ല. എവിടെയാ സ്ഥലം? എവിടെയാ ഇവിടെ ആ പെരുന്തൽമണ്ണയിലുള്ളത്? അവിടെ ആ ടൗണിലാന്ന് തോന്നുന്നുള്ളത്. എന്തായാലും കുറച്ച് ടൈം എടുക്കുന്നു തോന്നുന്നു. ഇനി ഒരു മണിക്കൂറോ അങ്ങനെ എത്രയും ഉണ്ട്. അപ്പം നമ്മൾ കണ്ണന് വാങ്ങിയ മുട്ടായിയാണ്. അതിൽ കൂടെ നമ്മളും കൂടി വാങ്ങി. കണ്ണാ ഹൈ പറ. ഓ, കണ്ണൻ ഭയങ്കര വെള്ളം കുടിക്കേണ്ട തിരക്ക്. അത് മുമ്പും കുടിക്കേണ്ട തിരക്കാണ്. എനിക്കിത് വേണം, എനിക്കിത് വേണം. എന്നാ ഹൈ പറ. ഇത് വേണ്ട. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ബാക്കി എല്ലാരും ഭയങ്കര ചൂടെടുക്കുന്നത്. ഇപ്പൊ നമ്മള് വണ്ടി കേറിയിട്ട്, വണ്ടി കേറിയാൽ തന്നെ ഭയങ്കര പതക്കലാണ്. ഭയങ്കര ചൂട് എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലാണ് അല്ലേ. പാലക്കാടൊന്നും മുന്നോട്ട് പാലക്കാട് എത്തി. ജസ്റ്റ് ഒന്ന് രണ്ട് റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകാനുള്ളത് പറഞ്ഞിരുന്നില്ലേ. അപ്പൊ അവിടെയും പോയി. അവിടെ ഒരു രണ്ട് മൂന്ന് വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി. എന്നിട്ട് നമ്മളിപ്പോ തിരിച്ച് ഗുരുവായൂരേക്ക് പോവാണ്. ഫുൾ അനക ഫുൾ സാഡായിട്ടിരിക്കുകയാണ്. മലമ്പുഴ പോകുന്ന പറ്റിച്ചു. അതെ, നമ്മൾ മലമ്പുഴ പോവാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെങ്കിൽ ടോട്ടൽ എല്ലാ ലേറ്റ് ആയത്, നമ്മളിവിടെ എത്താനേ ലേറ്റ് ആയി. പാലക്കാട് എത്താനേ ലേറ്റ് ആയി. അഞ്ചു മണിയൊക്കെ ആയി പാലക്കാട് എത്താൻ. അപ്പൊ നമ്മള് റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി. ഇതാകുമ്പോഴത്തേക്ക് ഇപ്പൊ തന്നെ 6:30 കഴിഞ്ഞു. അപ്പം ഇനി പോക്ക് നടക്കില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഗുരുവായൂർ എത്തുമ്പോഴത്തേക്ക് 9 മണിയൊക്കെ ആവും. 9:30 ആവും. അപ്പൊ പിന്നെ അവിടുന്ന് ഇള്ള ലേറ്റ് ആയി പറ്റില്ലല്ലോ. നാളെ നമുക്ക് പഠിച്ചൊക്കെ പോകണ്ടേ. ഇന്നിപ്പോ രാത്രി പോവാൻ കഴിയും തോന്നില്ല. ഗുരുവായൂര് തൊഴാൻ പോവാൻ കഴിയും തോന്നില്ല. അതുകൊണ്ട് അപ്പൊ എന്തായാലും പോവാൻ പറ്റും തോന്നില്ല. അപ്പം ഇനിയിപ്പോ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ ഗുരുവായൂരേക്ക് തന്നെ, വേറെ എവിടേക്കും എനിക്ക് തോന്നില്ല. ഇനി ചായ ഇങ്ങനെ കുടിക്കാൻ നിർത്തിയാൽ ഭാഗ്യം. അത്രയും വരണ്ട്. ഇപ്പൊ തന്നെ നല്ല ലേറ്റ് ആയത്, ഇരുടായി തുടങ്ങി. ഇപ്പൊ നമ്മളെ വീട് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നു നല്ല ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന പിന്നെ എന്തൊക്കെയാണ് ഇനി അപ്ഡേഷൻ വരുന്നതായിരിക്കും. അതെ അതെ അതെ, ഇനിയുള്ളത് ഇനി നമ്മള് ഓരോ നമുക്ക് ഓരോ സ്ഥലം ഇനി ആ ഫുഡ് കഴിക്കാനായിരിക്കും മെയിൻ ആയിട്ട് അല്ലേ. വേറെ എവിടെയും പോകാൻ ചാൻസ് ഇല്ല.
എവിടെയൊക്കെയാന്നുള്ളതൊക്കെ നോക്കാം. പാലത്തിന്റെ വിഷയം എടുത്തിട്ടില്ല, ഈ കരങ്കത്തിന്റെ വിഷയം എടുത്തിട്ടുണ്ടോ? അപ്പൊ നമ്മള് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതെല്ലാവരും ഉണ്ട്, ഫുഡ് കഴിക്കാൻ പോക്കാണ്. ഇനിയിപ്പോ ഫുഡൊക്കെ കഴിക്കട്ടെ. ചെറിയ എന്നാ, നമ്മളിപ്പോ ഗുരുവായൂരിന്റെ തൊട്ടടുത്ത് തന്നെയാണ് റൂം എടുത്തിട്ടുള്ളത്. കിഴക്കേ നടേന്റെ അടുത്ത് തന്നെയാണ് റൂം എടുത്തിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. ധാനൊക്കെ കൂടിയിട്ട് കണ്ണാപ്പിതാ കണ്ണാപ്പിന്റെ എല്ലാവരും ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ പോട്ടെ. കാണുന്നതാണ് ഗുരുവായൂർ. കുഞ്ഞു രണ്ടുപേരുന്ന് ഓടിക്കളിക്കുന്നത്. നമ്മള് റൂമിന്റെ ഫോട്ടോസും റൂമിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ, റൂമൊക്കെ നമ്മള് ഫുഡ് കഴിച്ചിട്ട് വന്നതിന് ശേഷം കാണിച്ചതാണ്. നമ്മളിപ്പോ തിരക്കെ പിടിച്ചിപ്പോ 10 മണിയൊക്കെ ആയി. അപ്പം ജസ്റ്റ് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതാ. 3 മണിക്ക് അങ്ങനെ എഴുന്നേറ്റ് പോണെന്നാ പറയുന്നത്. ആ സമയത്ത് തിരക്ക് കുറവായിരിക്കുന്ന പറയില്ല. അപ്പം വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് വേറെ റൂമിലേക്ക് പോട്ടെ. എന്നിട്ട് റൂമിന്റെ കാണിച്ചോളാം. നമ്മൾ ശരവണ ഭവനിലാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഫുഡ് ഇനിയും വന്നിട്ടില്ല, നമ്മളൊന്നും ഓർഡർ ചെയ്തില്ല. ഇനിയിപ്പം അവർ വന്ന് ചോദിക്കട്ടെ. ഓക്കെ, വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗ്. നല്ല തിരക്കാട്ടം. അപ്പൊ നമ്മൾ ഒരു ഗണപതിയുടെ നമ്മളെ വീട്ടിന് മുന്നിട്ട് എടുക്കാൻ വന്നെയാണ്. ഇത് എന്തിൻ്റെ ബ്ലാക്ക് മെറ്റലിന്റെ പോലത്തെയാണ്. നമ്മൾ കുറേ ആയി നോക്കും ഇന്നത്തെ വാങ്ങേണ്ടിയിട്ട്. അപ്പം ഇത് ചെറുത്, നമ്മളെ മുമ്പിൽ തൂക്കാൻ പറ്റിയ ടൈപ്പൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഏകദേശം 700 റേഞ്ചാണ് വരുന്നത്. വാങ്ങിയാലോ ഉണ്ട്. പിന്നെ എൻ്റെ പോലെ അല്ലേ ഇത്? ഇത് തീരെ ചെറുതായി പോയാ. ഇത് അട്ടേ, ഇത് വാങ്ങും. ഇത് എടുക്കാം അല്ലേ നമുക്ക്? ഇത് നമ്മൾ വാങ്ങുകയാണ്. ഇതൊന്ന് വേ പോയി പോയില്ലേട്ടാ. ഇത് വാങ്ങാം. അപ്പൊ ഇതെടുക്കാം. അപ്പൊ നമ്മള് ഗണപതിനെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മള് ചെറിയ പർച്ചേസിലായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ ഇങ്ങനെ ഓരോ വളയും മലയൊക്കെ ഉണ്ട്. നല്ല രസമുള്ളത്, നല്ല കുറെ അടിപൊളി നെക്ലേസ് എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ റേറ്റൊന്നും ചോദിച്ചില്ല, ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഗണപതിനെ നോക്കാന്ന് വെച്ചത് പറഞ്ഞാല്. ഇനിയിപ്പം വളയും വള വേണ്ടി വരില്ല, നെക്ലേസിന്റെ ഒക്കെ റേറ്റ് വെക്കണ്ട. പിന്നെ കണ്ണൻ ഉണ്ട്, ഓനെന്താ കളിപ്പാട്ടൊക്കെ വാങ്ങണം. നോക്കട്ടെ. നമ്മള് പുറത്തൊക്കെ പോയി എല്ലാം വാങ്ങിച്ച് റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഫുൾ ലഗേജ് ഒക്കെ ഇവിടെ ഫുള്ള് വെച്ചിട്ട് വൃത്തികേടായിട്ടുള്ളത്. നമ്മള് വന്നപ്പാട് പോയത് അങ്ങോട്ടേക്ക്, ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട്. അപ്പം നമ്മൾ ഇനിയിപ്പോ നാളെ 2 മണിക്ക് ഏകദേശം എഴുന്നേക്കേണ്ടി വരും. 3 മണിയാകുമ്പോൾ പോകേണ്ടി വരുന്ന പറഞ്ഞത്. കാരണം വെച്ചാൽ 3 മണിക്കെല്ലാം കുറച്ച് തിരക്ക് കുറഞ്ഞ് കിട്ടാൻ പോകാൻ പറ്റുന്നതാണ് ഇവിടുത്തെ റിസപ്ഷനിൽ അവർ പറഞ്ഞത്. അപ്പൊ നമ്മൾ വെച്ചാൽ അധികം തിരക്കില്ലാതെ പോയാൽ. നല്ല തിരക്കുണ്ട് കേട്ടോ ഗുരുവായൂർ. ഇപ്പൊ നിൽപ്പോ, നമ്മളിപ്പോ പോയ ശരവണ ഭവനിൽ തന്നെ ഭയങ്കര തിരക്കുണ്ട്. അത് കൂടാതെ നമ്മളിപ്പോ ജസ്റ്റ് കറങ്ങാൻ പോയിരുന്നു, ഇങ്ങനെ ഫോട്ടോസ് ഇതൊക്കെ നോക്കാൻ, സാധനങ്ങളൊക്കെ നോക്കാൻ. അപ്പൊ തന്നെ എന്താ തിരക്ക് എന്നറിയോ? നമ്മളിപ്പോ രാത്രി പോയിട്ടില്ല അമ്പലത്തില്, കാരണം സമയമില്ലല്ലോ, ലേറ്റ് ആയാലോ. അപ്പം ജസ്റ്റ് റൂം ഒന്ന് കണ്ടോളൂ. അപ്പൊ പിന്നെ എന്നാ പിന്നെ നമ്മളിനി ഉറങ്ങട്ടെ. കാരണം വെച്ചാൽ നല്ല ലേറ്റ് ആയി. ഇപ്പൊ തന്നെ 11 മണിയൊക്കെ ആയി. ഇനി 2 മണിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറേ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഡ്രസ്സൊക്കെ മാറ്റി ഉറങ്ങട്ടെ. അപ്പൊ ഓക്കെ, ബൈ ബൈ.